മൂഡ് കൺട്രോൾ ആയി പുള്ളിയുടെ. അതെ അതെ, പുള്ളി നേരത്തെ പാടിയ പാട്ട് അല്ല ആ പാട്ട്. ഈ പാട്ട് പാടിയില്ലെങ്കിൽ കരഞ്ഞു പോയെന്നെ സത്യം പറഞ്ഞാല്. പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി കാണിച്ചു തന്നിട്ട് പിന്നെ ഒരു അടിച്ചുപൊളി പാട്ടും കൂടി, അതും ഭയങ്കര പവറിലാണ് രണ്ടു പാട്ടും. അതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി അല്ലേ. അല്ല സുരേഷ്, ശരിക്കും പറഞ്ഞാൽ ഈ കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, പാലക്കാട് ഈ ഡിസ്ട്രിക്റ്റിലാണ് പരിപാടി മൊത്തം അല്ലേ. അതെ അതെ, മലബാറിലാണ് മൊത്തം. എന്നും പരിപാടിയാണ്, മൂന്നും നാലും പരിപാടി. എനിക്കറിയാം, ഞാൻ കാസർഗോഡൊക്കെ പോകുമ്പോ മറ്റേ നമ്മുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോ മിക്കവാറും അവിടെയൊക്കെ പ്രോഗ്രാം കാണാൻ പോകുമ്പോ ഇവന്റെ നാടമ്പാടാട്ടെ പറയാനൊന്നുമില്ല. മലബാറുകാര് ഏറ്റെടുത്തേക്കുന്ന ആൾക്കാരാ ഈ പ്രോഗ്രാമിലൂടെ ഇനി ബാക്കിയുള്ള സ്ഥലത്തോട്ടും കൂടി ഏറ്റെടുക്കും. നമ്മളെ ആദ്യത്തെ പാട്ട് പറഞ്ഞില്ലേ, ആ പാട്ട് അത് ഇതേ ഫീലിംഗിൽ പാടിയേക്കണത് നമുക്ക് തോന്നുന്നു പാലവും പാലവും. അതിനുശേഷം എന്താ പെട്ടെന്ന് ഒരു സങ്കടം വന്നൊരു പാട്ട് പാടിയാണ് സുരേഷാണ്. അത് മനോഹരമായിരുന്നു. എന്തായാലും രണ്ട് പാട്ടും ഗംഭീരമായിരുന്നു. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു പാലക്കാട് കഴിഞ്ഞിട്ട് എറണാകുളം, ആലപ്പുഴ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. തിരുവനന്തപുരം പക്ഷേ കണ്ടിന്യൂസ് പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും സംഭവിക്കണതാണ്. ഈ കണ്ടിന്യൂസ് പ്രോഗ്രാം വരുമ്പോ സൗണ്ട് ഭയങ്കര സ്ട്രെയിൻ ഉണ്ടല്ലേ, സ്ക്രാച്ച് ഉണ്ട്, നല്ല സ്ക്രാച്ച്, അത് പിടിച്ചേ പറ്റുള്ളൂ. നാടൻ പാട്ടും കമലഹാസന്റെ സ്റ്റെപ്പുമാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, സുരേഷ് പള്ളിപ്പാറയെ നമ്മളിനി പ്രത്യേകിച്ച് ആരുടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരേണ്ട കാര്യമില്ല. പക്ഷെ സ്റ്റേജ് സ്റ്റാറായിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞാല് വലിയ സന്തോഷം. ഒരു പാട്ട് കൂടി എല്ലാവരും കൂടി അടിച്ചു വിളിക്കാൻ പാടിയാലോ. പാടാം പാടാം. മണിച്ചേട്ടന്റെ ഒരുപാട് പാട്ടുകൾ നമുക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, പക്ഷെ അധികം ഒന്നും ആരും വേദിയിൽ പാടിയിട്ടില്ലാത്തൊരു പാട്ടാണ്. പാടാൻ കുറച്ച് ടഫ് ഒരു പാട്ടാണ്. ഒരു ഉക്രാൻ കൈയടി.
ഓരോ സ്ഥലത്തും കിട്ടുന്നതല്ലേ സുരേഷിനെ കിട്ടുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം.